സ്നേഹം അകതാരി ലലിയും ആത്മാവിനാനന്ദം നീ ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമീൻ. അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായം. പരിശുദ്ധാത്മാവിന്റെ ആഗമനം. പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ആരവുണ്ടായപ്പോൾ ജനം ഒരുമിച്ചു കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലിയരല്ലേ? നാം എല്ലാവരും താങ്കളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നതെങ്ങനെ? പാർത്തിയക്കാരും മേദിയക്കാരും എലാമിയക്കാരും മെസപ്പൊട്ടേമിയൻ നിവാസികളും യൂദയായാലും കപ്പദോക്കിയായാലും പൊന്താസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രിജിയായാലും പാംഫീലിയായാലും ഈജിപ്തിലും കിറേനയുടെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദ മതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരുമായ നാമെല്ലാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നല്ലോ. ഇതിൻ്റെ എല്ലാ അർത്ഥമെന്തെന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. എന്നാൽ മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു, പുതുവീഞ്ഞു കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാർഹിമോർ ഹല്ലേലുയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാല സുഖകരമായ ഉറക്കം നൽകി അനുഗ്രഹിച്ചതോർത്ത് നന്ദി പറയുന്നു. എൻ്റെ അപ്പ, ഇന്ന ദിവസത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാകണമേ. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ. ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. ഞാൻ എൻ്റെ ഉള്ള നിങ്കിലേക്ക് ഉയർത്തുന്നുവല്ലോ. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ഉള്ള ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് പോകേണ്ടുന്ന വഴി പറഞ്ഞു തന്ന് ഞങ്ങളെ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ ശക്തീകരിക്കുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വ, ആരാധന. ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ജീവൻ ബലി കഴിച്ച പുത്രനാ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വ, ആരാധന. ഞങ്ങളെ ശക്തീകരിക്കുവാൻ സ്വർഗം വിട്ടിറങ്ങി വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വ, ആരാധന. നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിനെ നീ തെരഞ്ഞെടുത്തടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും സ്തുതിഗീതങ്ങൾ ആലപിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ മുമ്പിൽ പകരുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സർവാധിപനായ കർത്താവേ,
അവിടുത്തെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം ആകാശത്ത് നിന്നുണ്ടായി. അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പെന്തക്കോസ്താ ദിനത്തിൽ സംഭവിച്ച പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ ഞങ്ങൾ കണ്ടു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും പരിശുദ്ധാത്മ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ ഭാഷ മനസ്സിലാക്കുവാനുള്ള വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ ഭാഷ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. മാതൃഭാഷയിൽ ഓരോരുത്തർക്കും ശിഷ്യന്മാർ പറഞ്ഞത് മനസ്സിലായി ദൈവവചനത്തെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ മനസ്സിലാക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തു ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകളോർ അനുതപിക്കുന്നു. തിരുരക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. സ്വർഗീയ ചൈതന്യമുള്ള മക്കളായിട്ട് ജീവിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വിവേകത്തോടുകൂടി ജ്ഞാനത്തോടുകൂടി താഴ്മയോടുകൂടി ഞങ്ങളുടെ ജീവിത യാത്ര നയിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന് ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ൂർത്തയാം പുത്രീ.
चीरका।